நீ உணரும்பு ஊஷரயாமினி சங்கீதாத்ரவாம் நவராத்திரி நீ உணரும்பு ஊஷரயாமினி சங்கீதாத்ரவாம் நவராத்திரி நீ தழுகும்போ மரதகமணியும் சர்கோபாத வசந்தம் சௌபர்ணிகா தீர்த்தாடனம் ஜென்மதுக்கங்களுக்கு சாந்த்வனம் தேடும் யாத்திர என்ற தீர்த்தாடனம் ஜென்மதுக்கங்களுக்கு சாந்த்வனம் தேடும் யாத்திர ஆயிரம் நந்தி சௌபர்ணிகா വിഷുക്കാലത്ത് ഒരാഴ്ച നാട്ടിൽ വരണമെന്നുണ്ട്. നമ്മുടെ വിഷുവിന്റെ പിറ്റേ ദിവസമാണ് തമിഴ്നാട്ടിലെ വർഷപ്പിറവി. രണ്ട് കാഷ് ലീവ് എടുത്താൽ എട്ട് ദിവസം കിട്ടും. എല്ലാ തവണ നാട്ടിലേക്ക് പുറപ്പെടുമ്പോഴും മാസ്റ്ററെ വന്ന് കാണണമെന്ന് വിചാരിക്കും. ഓരോ കാരണങ്ങളാൽ നടക്കാറില്ല. ഇക്കുറി ഒന്ന് മൂകാംബി പോകണമെന്നുണ്ട്. ഒന്നും ഉറപ്പിച്ചിട്ടില്ല. വീട്ടിലെ അമ്മ ഇപ്പോൾ തീരെ കിടപ്പിലാ. മാസ്റ്റർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. വിനീത ശിഷ്യ വിനോദിനി. അമ്മൂട്ടി, രാധികയുടെ കത്ത. രഘുവിന്റെ കത്തെന്താ വരാത്തത്? അവനെന്തോ ഇന്റർവ്യൂവിന് പോണോന്ന് എഴുതിയിരുന്നല്ലോ. ഇപ്പൊ ഉള്ളത് നല്ല ജോലിയാ. കമ്പനി വക ഫ്ലാറ്റ്. ആളുകൾക്ക് അതിമോഹം പാടില്ല. അവന്റെ കുറ്റമല്ല. അമേരിക്ക അമേരിക്ക, അവക്ക് ഏത് നേരത്തും ആ ഒരു ചിന്തയുള്ളൂ. Thank you.
ഒന്നുകൂടി എന്നെ നോക്കിക്കോളൂ മാഷെ. ശരിയാണ്, മാഷ എണ്ണുമ്പോ ഞാനും എണ്ണിരും. മാഷ അധികം ഡ്രോ ചെയ്യാറില്ലല്ലോ. തൊഴുത്തിന് ഇത്തിരി റിപ്പയർ ഉണ്ട്. കിണറ് ഒരു രണ്ട് കോലി താഴ്ത്തി നോക്കണം. വെള്ളം കഷ്ടിയായിരിക്കണം. നിനക്ക് വേണ്ടത് പൊട്ടിച്ചാ മതി കുമാരൻകുട്ടി. നമ്മൾക്ക് കണിയൊന്നും വേണ്ടേ? ആര് കാണാൻ? കഴിഞ്ഞ കൊല്ലം രാധികയും കുട്ടികളുണ്ടായിരുന്നു. കൊല്ലം പിറക്കണ ദിവസമായിട്ട് കണ്ണു തുറന്ന ജനാലക്കിലൂടെ തോട്ടത്തിലേക്ക് നോക്കുക. തെങ്ങിൽ നോക്കിയാ മതി, അതൊരു ഐശ്വര്യ എന്ന പണ്ടുള്ളവര് പറയാ. അമ്മ നാളെ ചക്കപ്പായസ വെക്കണേ. ഇവിടെ പായസം വെച്ച വല്യമ്മാമിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. വല്ലപ്പോഴും രസം ഒരു കയ്യില് പായസം കഴിച്ചാലൊന്നും തെറ്റില്ല മോട്ടി. ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഗുളികയ്ക്ക് പകരം കുത്തിവയ്പ് വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞത് മറന്നു. പിന്നെ മറ്റന്നാ ഒന്ന് മൂകാമ്പിയിൽ പോയാലോ എന്നൊരു വിചാരം. എന്താ ഇപ്പോ അങ്ങനെന്ന് തോന്നാൻ? ഒന്ന് തൊഴണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കണോ? രാധികയ്ക്ക് ചോറ് കൊടുക്കാൻ പോയ പിന്നെ മൂകാമ്പിയിൽ തൊഴുതിട്ടില്ല. വയ്യാത്തോട് തിക്കണ്ട ദൂരം. എനിക്കൊരു വയ്യായില്ല. പറഞ്ഞു പറഞ്ഞ് എല്ലാരും കൂടി എന്നെ രോഗിയാക്കണ്ട. പ്രമേഹത്തിന്റെ ചെറിയൊരസ്ക്യതയുണ്ട്, അതില്ലാത്തവര് ഇപ്പൊ കുറവാ. കുഞ്ഞിക്കണ്ണേട്ടന് 74 ഇപ്പോഴും മാസം മാസം പോവും. രാവിലെ മെയിലി കയറിയ ഉച്ചയ്ക്ക് മംഗലാപുരം. ഇഷ്ടം പോലെ ബസ് ഉണ്ട്. ഒറ്റയ്ക്കോ? തൊഴണമെന്നുണ്ടെങ്കി നിനക്കും വരാം. വീട് പൂട്ടിട്ട് പോവേ. കുട്ടിയോടെ ആരെങ്കിലും വരുമ്പോ പോവാന്നേ. മനസ്സിനങ്ങനെ ഒരു തോന്നലുണ്ടായി. വേണ്ടെങ്കി വേണ്ട. ഞാൻ പറഞ്ഞതുകൊണ്ട് മുടക്കണ്ട. തനിച്ചു പോണ കാര്യം ആ കുമാരൻകുട്ടി കുട്ടിക്കോളും ഒരു സഹായത്തിന്. ഞാൻ ദേവികയോട് പറയാം. അവന് എല്ലാറ്റിനും നല്ല വകതിരിവുണ്ട്. നാളെ എപ്പോഴാ പുറപ്പെടണ്ടേ? മൂകാമ്പിൽ തൊഴുത ബുദ്ധി കൂടും. പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കിട്ടും. അമ്മ പറഞ്ഞു ഒറ്റയ്ക്ക് പുഴയിലിറങ്ങി കുളിക്കാനൊക്കെ പറ്റുമോ നിനക്ക്? ഓ, തീവണ്ടിയില് 5 മണിക്കൂർ ഇരിക്കണം. മേലുവണ്ടിയല്ലേ, ഫാസ്റ്റ് ആയിട്ട് പോവും. പിന്നെ 4 മണിക്കൂർ ബസ്സില്. മഹാദുർഘടം പിടിച്ച റോഡാ. നീ ബസ്സില് കേറിയ ഛർദിക്കൂന്ന് ദേവകി പറഞ്ഞല്ലോ. അത് കുട്ടട്ടനല്ലേ, ഞാനല്ല, വല്യമ്മാമയ്ക്ക് തെറ്റിയതാ. കാശ് പോക്കറ്റിലിട്ട് കളയണ്ട, വല്യമ്മാമയുടെ കൈ കൊടുത്തോ. പൂജയ്ക്കുള്ള 4 പേരെഴുതിയ കടലാസം കളയണ്ട. ഏത് നേരത്തും നീ വല്യമ്മാമയുടെ കൂടെ ഉണ്ടാവണം. ഒരിക്കലും തലച്ചിട്ടില് വന്നതാ. രാത്രി കപത്തിന്റെ ഉപദ്രവം. തൊഴണെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു എന്നേ ഉള്ളൂ. ഇനിയും വൈകിച്ചാലേ മെയിൽ അതിന്റെ പാട്ടിന് പോവും. മരുന്നൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ? ദേവി,
ഒരു പക്ഷേ വന്നിരിക്കില്ല. വലിയമ്മ എന്താ പറഞ്ഞത്? ഒന്നുമില്ല. നീ എവിടെയായിരുന്നു? വെറുതെ എത്ര നേരം മുറിയിലിരിക്കുക, അങ്ങാടിയും ചെറുത്. താക്കോലേ, ഞാൻ ഒന്നും കൂടെ തൊഴുതിട്ട് വരാം. വേണ്ട എന്താന്ന് വെച്ചാ കഴിച്ചോ. കാശൊന്നും കൊടുക്കണ്ട, നമ്മൾ അഡ്വാൻസ് പണം കെട്ടിയിട്ടുണ്ട്. Thrice welcome, darling of the spring. Even yet, thou art to me. No bird, but an invisible thing. A voice, a mystery. Swagatham, moonu vattam swagatham. Vasanthathinte omane, engilum nee enikkoru pakshiyalla, oru adrishya vastu, oru shabdam, oru rahasyam. Thrice welcome. മൂന്ന് വട്ടം സ്വാഗതം എന്ന് വെച്ചാൽ സ്വാഗതം സ്വാഗതം സ്വാഗതം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് സർ. ഇരുന്നോളൂ. വിനോദിനി കെ എസ് സർ. മൂന്നാഴ്ചത്തെ ക്ലാസ് പോയല്ലോ, ഫൈനൽ പരീക്ഷയല്ലേ? നോട്ട്സ് ഒക്കെ ഞാൻ വീട്ടിലിരുന്ന് പകർത്തിട്ടുണ്ട് സർ. ഈ കുട്ടി തൊട്ടപ്പുറത്താ. വിനോദിനിക്ക് ടൈഫോയിഡ് ആയിരുന്നു സർ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത് ഒരെണ്ണം മതി. വീട്ടുമുറ്റത്ത് അരുമശിഷ്യ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ൂരത്തിലേ
കൃഷ്ണശിലയിലോ കാവ്യബിംബത്തിലോ വാതിലകത്തോ നീ ശ്രീലകത്തോ കൃഷ്ണശിലയിലോ കാവ്യബിംബത്തിലോ നിന്നറിവിൻ്റെ ഒരു തുള്ളി മധുരം രുചിച്ചൊരു മൂകനാമെന്നന്തരംഗത്തിലോ എവിടെ സിന്ദൂരത്തിലെ കാഞ്ചിതേ രാഗകയൂരഹാരാമിതേ ഹോമാഗ്നിദ്രവ്യമല്ലോ എൻ കർമ്മകാണ്ഡങ്ങളും സ്വപ്നങ്ങളും നിത്യചണ്ഡിക ഹോമാഗ്നിദ്രവ്യമല്ലോ അതിൽ നിന്നും ഒരു നുള്ളു സംവാദ കുങ്കുമം അടിയന്റെ നെറ്റിയിൽ തൊടുവിക്കണേ രാഗകയൂരഹാരാമിതേ സ്വരസിന്ദൂരത്തിലെ കാഞ്ചിതേ രാഗകയൂരഹാരാമിതേ നിന്നലങ്കാര പൂജയ്ക്ക് നട തുറക്കാൻ കാത്തു നിൽക്കുന്ന തീർത്ഥാടകൻ ആരാധകൻ ಎರಡು ಸಾವಿರದ ಒಂದರ ಗಣತಿ ಪ್ರಕಾರ 5,27,34,000 ಈ ನೇರತ ಉರಂಗ ಎಟ್ಟೇ ಆಯ್ತು ವಲ್ಲದನ್ ಕಳಿಕ ನಾನು ಚಪಾತಿ ತಿನ್ನ ನಾಳೆ ನಾವು ಎಪ್ಪಳ ಮಡಂಗ ನಾಳೆ ನಿಶ್ಚಯಿಸಿಟ್ಟಿಲ್ಲ ಇತ್ರ ದೂರಂ ವನ್ನ ಸ್ಥಿತಿಗೆ നാളെ മൂന്ന് നേരം തൊഴണമെന്നുണ്ട് ഇവിടെ സിനിമ ടോക്കീസില്ലേ ഇവിടെ ഈ അമ്പലമുണ്ട് പിന്നെ കുറച്ച് പീടികളും വേറെ ഒന്നുമില്ല ആളോട് തൊഴാനല്ലേ വരണേ എം ജി ആർ കൊടുത്ത വാളുണ്ട് ഇത്ര അമ്പലത്തില് സ്വർണത്തിന്റെ ഞാനും എന്തെങ്കിലും കഴിക്കട്ടെ ഭക്ഷണത്തിന് മുമ്പ് ഒരു ഗുളി കഴിക്കാനില്ലേ വല്യമാമയ്ക്ക് ഓ ನಗರ ಜಿಲ್ಲೆಯ ಜನಸಂಖ್ಯೆ ಉಡುಪಿ ಜಿಲ್ಲೆ ಅತಿ ಕಡಿಮೆ ಅಂದರೆ ಶೇಕಡ 6.28 ಗ್ರಾಮೀಣ ರಸ್ತೆ ಅಭಿವೃದ್ಧಿ ಯೋಜನೆಯಲ್ಲಿ ರಾಜ್ಯಕ್ಕೆ 100 ಕೋಟಿ ರೂಪಾಯಿ ಅನುದಾನ ದೊರಕಲಿದೆ ಯೋಜನೆಯ 100 ಕೋಟಿ ರೂಪಾಯಿ ಅನುದಾನ ದೊರಕಿದೆ വൈകുന്നേരം
ഫാറാമ്മന്നായിരുന്നോളൂ. ഞാനൊരു കത്തെഴുതിയായിരുന്നു. മാഷ് ഇവിടെ തുഴല് പതിവുണ്ടെങ്കിൽ ഈ സമയത്ത് വരാൻ തോന്നണേന്ന് വിചാരിച്ചു. എത്ര കാലായി മാഷ് കണ്ടിട്ട്? ഒരുപാട് കാലായി. ശരിക്കും പറഞ്ഞ 36 വർഷം. മാഷ് എവിടെ മുറിയെടുത്തു? അമ്പലത്തിനടുത്തുള്ള ലോഡ്ജ. ഈ തള്ള വീട്ടിനടുത്തുള്ളതാ. ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ നല്ല പരിചയ. അടിയാളുടെ വീട്ടില് ഒരു മുറി കിട്ടി. അടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ട് എന്റെ കൂടെ. ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോ അമ്മൂട്ടിക്കൊരു പേടി. ഞാൻ വേഗം കുളിച്ചു വരാം. കിഴക്കേ നടയിലെ സുബ്രായഡികളുടെ വീടാ. മാഷ് ഈറം മാറി ഗോപുരത്തിന്റെ അവിടേക്ക് വരുമോ? ഒരുമിച്ച് തൊഴാലോ? അതിനെന്താ തൊഴാലോ? പൊന്നും കിനാവിന്റെ പൊന്നും
അവളൊന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ എന്നാഗ്രഹിച്ചു. വിളിക്കാൻ ധൈര്യമുണ്ടായില്ല. കണ്ടാൽ വെറുതെ ഈ വഴിക്ക് നടക്കുകയായിരുന്നു എന്ന് പറയാം. എവിടെയാടി നീ തെണ്ടി നടക്കണേ? ഇന്ന് കുളിയും ദേവാരമൊന്നും ഇല്ലേ? പ്രദക്ഷിണം വെച്ചിട്ട് പോകാം. അമ്പലത്തിൽ വെച്ച് കണ്ടതാ. പണ്ട് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി. കുട്ടിയോ? തൊഴുതുവാ. മാഷ് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? ഒരുപാട് കാലായി, ഒരുപാട്. എന്നാലും മാഷെ കാണാൻ കഴിഞ്ഞല്ലോ. കണ്ടപ്പോ മാഷയ്ക്ക് എന്നെ മനസ്സിലായതാ അത്ഭുതം. വിചാരിച്ച പോലൊന്നും ഇവിടെ വരാൻ പറ്റില്ല. ദേവി നിശ്ചയിക്കണം, അപ്പോഴേ നമുക്ക് സൗകര്യമാവൂ. അതാ അതിന്റെ അപ്പുറത്തെ മലയാണ് കൊടജാത്രി. ഞാൻ പോയിട്ടില്ല. ഒരുപാട് നടക്കണം. ഇപ്പൊ നടക്കണ്ട, ജീപ്പ് പോകും. എന്നാലും അധികം ആളും നടന്നു കയറും. വയസ്സായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൾക്ക് 60 രൂപയ. ജീപ്പില് 10 ആളെ കയറ്റും. ഒരിക്കൽ പോണം. 60 രൂപയെ ബസ്സിലെ കുറെ ദൂരം ആരോ പറഞ്ഞല്ലോ. പിന്നത്തെ കയറ്റം വളരെ ക്ലേശം. നേരെ കുത്തനെ. ഞാൻ ഇന്നലെ ഇവിടെ ഒന്നും വിനുവിനെ കണ്ടില്ല. കൃത്യമായിട്ട് എന്ന് വരുന്ന എഴുതിയിരുന്നില്ല. എന്നാലും വെറുതെ ഒന്ന് നോക്കി. ഞാൻ അമ്പലം അടയ്ക്കണവരകത്തന്നെയായിരുന്നു. വെറുതെ നാമം ജപിച്ചിരുന്നു. ശങ്കരാചാര്യ പീഠം വെച്ച മുറിയില്ലേ, അതിന്റെ അടുത്തന്നെയായിരുന്നു. ആ വരാന്തയില് അവിടെയൊക്കെ ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടത്തിരുന്നാലാ ജപിക്കാൻ സൗകര്യം. ശ്രദ്ധ വേറെ എവിടേക്കും പോവില്ലല്ലോ. ഇയാള് പറയണത്ര പ്രയാസം ഉണ്ടാവുമോ മല കയറാൻ? ജീപ്പിന്റെ കാര്യം അന്വേഷിക്കാം. അയ്യോ വേണ്ട, 60 രൂപ ഒരാൾക്ക്. 60 രൂപയ. ആ
നീ എവിടെയായിരുന്നു? ഞാൻ കാപ്പി കുടിച്ചു. ഓരോ കൊല്ലവും ഹോട്ടലുകാര് കാശ് കൂട്ടാണ്. കാപ്പി ഇത്രശ പോന്ന ഗ്ലാസ്സില് തൊണ്ട നനിയില്ല. ജീപ്പിന്റെ വിവരം ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ശനിയാഴ്ച അല്ലേ? നാണിക്കുട്ടി ഇപ്പൊ വേലിക്കിന് കണ്ടല്ലോ, നിനക്ക് മാത്രമായിട്ട് ക്ലാസ്സോ? മാഷ് വിട്ടുപോയ പാഠങ്ങൾ ചിലതെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ മാഷ് മിണ്ടാന്റെ ഒരു ഭാഗത്തിരുന്നു. ചില മാഷന്മാര് ചില പെൺകുട്ടികൾക്ക് ട്യൂഷൻ. ഏതായി മാഷ്? ഇവിടെ ഇരുന്ന് പഠിച്ചാ മതി. ശനിയും ഞായറും ഞാൻ നാട്ടിൽ പോവാറില്ല, മറ്റവരൊക്കെ പോവും. വിനോദിനി വന്നോളൂ. ഇംഗ്ലീഷും മാത്സും അല്ലേ വിഷമം? ഞാൻ പറഞ്ഞുതരാം. എല്ലാ ജീപ്പുകാരും പോരില്ല, നമ്മുടെ പരിചയത്തിലെ ജീപ്പുണ്ട്. എന്ത് കൊടുക്കണം? ആ 600 എന്നൊക്കെ പറയും. ഒറ്റയ്ക്ക? ആ ഒറ്റയ്ക്ക. ആ കുറയ്ക്കാൻ പറയാം. അന്നേക്ക് എന്നെ മടങ്ങിയാലും പൂജാദികൾ കഴിച്ച് രാവിലെ മടങ്ങിയാലും റേറ്റൊക്കെ വന്നാ. അവിടെ താമസിക്കാൻ? ഭട്ടറയുടെ വീട്, എല്ലാരും അവിടെ തന്നെ താമസം. ആ സ്വാമി, ജീപ്പുകാരെ ഒന്ന് വിളിക്കോ. ആ നീ ആ ജനാർദ്ദനെ ഒന്ന് വിളിച്ചിട്ട് വാ. നീ താക്കോലും കൊണ്ട് എങ്ങട്ടാ പോയത്? പുറത്തു പോകുമ്പോ ഇവിടെ കൊടുത്തിട്ട് പോണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ വല്യമാമിയെ നോക്കി നടക്കുകയായിരുന്നു. കാപ്പിയും പലഹാരവും ഞാൻ അപ്പുറത്തൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. അതിനു മുമ്പ് കഴിക്കേണ്ട മരുന്നോ? ആ ഇപ്പൊ കഴിച്ചാലും മതി. ഇവിടെ സിനിമയിലെ ആൾക്കാർക്ക് തൊഴാൻ വരൂല്ലേ? ആ ചിലതൊക്കെ വരും. യേശുദാസി വരുമ്പോ അമ്പലത്തിൽ പാടാറുണ്ടോ? ഇന്ന് ആള് ജാസ്തിയാ, നമ്മള് കേറുമ്പോഴേക്ക് ഊട്ടുപോരെ അടക്കാവോ? ഞാൻ വരുമ്പോഴൊക്കെ ക്യൂവിൽ നിന്നു. വിഭവങ്ങൾ ഇല്ലെങ്കിൽ എന്താ? അതിന്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. പ്രസാദമല്ലേ? പിശുക്കന്മാരെ തിക്കി തിരക്കണോണ്ട് കഴിവില്ലാത്തവർക്ക് ചിലപ്പോ കിട്ടില്ല. ഒന്നും പറയണ്ട, ചോറ് തീർന്നു എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ചോറിന് പൈസ കൂട്ടി, ഇപ്പൊ 7 rupees. നമ്മള് പോവാ. നാളെ നാളെ രാവിലെ ഞാനേ ഒന്ന് കുടജാദ്രിയില് പോവാ. അവിടെ എന്താ? ആ അവിടെ ഒരു അമ്പലം ഉണ്ട്, ഒരു ജീപ്പ് പോണ്ട്.
ജീപ്പില് 10-12 ആളെ കുത്തി നിറച്ചിട്ടാ പോണത്. അവിടെയും തുഴന്നു വെച്ച വന്നു. ജീപ്പ് ഇറങ്ങിയാലും കൊറേ നടക്കണം. മലയുടെ മുകളിലെ അമ്പലം, വെറും അമ്പലം മാത്രം, പിന്നൊക്കെ കാട. വല്യമ്മ ഒറ്റയ്ക്ക് എവിടെയും വിടരുതെന്ന എന്നോട് പറഞ്ഞത്. ഒറ്റയ്ക്കല്ല, 8-10 ആളുണ്ട്. ആ, നീ നേരത്തെ ഭക്ഷണം കഴിച്ചു കിടന്നോ, ഞാൻ ചിലപ്പോ വൈകും. ഇത് വെച്ചോ, വല്ല പഴമോ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങണം തോന്നിയാലോ. പതുക്കെ നിന്ന് നിന്ന് കേറ്റം കേറിയാ മതി. വല്യമാമയ്ക്ക് ഒരിക്കൽ തലച്ചിട്ടിന് വന്നതല്ലേ. പേടിക്കണ്ട കുട്ടിയെ, സൂക്ഷിച്ചു പോയിക്കോളാം. ഹംസന്മാർക്ക് അകമേ തെളിഞ്ഞു വിലസും തേജസ്വരൂപം പരം, സംസാരാർത്ഥി വിനാശം ചിത്തധാരി സദാ ശംഭുപ്രേയസി നൃത്തമാടണം. ഒരു ജീപ്പുകാരനെ കിട്ടി, നമുക്ക് പോവാം. എവിടേക്ക്? കൊടചാദ്രി. നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സംഖ്യയാവില്ലേ സാർ? വല്ലപ്പോഴല്ലേ, ഇനി ഒരിക്കൽ പോവാൻ പറ്റുമെന്നറിയില്ലോ. പുറപ്പെട്ടോളൂ. ശരി. നിൽക്കൂ, സന്ധ്യയ്ക്ക് അവിടെ പൂജ, രാത്രി ജീപ്പുകാർ മടങ്ങില്ല. അവിടെ പൂജാരിയുടെ വീട്ടില് സ്ത്രീകൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ മടങ്ങും, മാറ്റാനുള്ളതൊക്കെ എടുത്തോളൂ. അവിടെ ഭക്ഷണത്തിനൊക്കെ ഏർപ്പാട് എങ്ങനെയാ? പട്ടയുടെ വീട്ടിലെല്ലാം കിട്ടും, താമസിക്കാനും സൗകര്യം. നീ വെയിലത്ത് എന്തിനാ ചിത്തി കിടക്കണത്? ഇതാണോ ജീപ്പ്? എവിടെ മറ്റുള്ളവര്? വഴിക്ക് 3-4 കാത്തു നിൽക്കണ്ട്. നീ മുറി ചെന്നിരിക്കെ. വെറുതെ വെയില് കൊണ്ട് നീയിളക്കം, പനി. ഇന്നലെ രാത്രി മുഴുവൻ നീ തുമ്മിയിരിക്കണു. ഞാനോ? പിന്നെ തുമ്മല്, ചുമ. പോയിക്കോളൂ കുട്ടി, പോയിക്കോളൂ. തണുത്ത കാറ്റാ, പിന്നിലിരുന്നോളി. അവിടെ എത്തിപ്പെടുക, അതാണല്ലോ കാര്യം. എവിടെ എത്തുന്നു എന്നതല്ല പ്രധാനം, എങ്ങനെ എത്തുന്നു എന്നതാണ്. അതൊരു വേദാന്താണ്. ആര് പറഞ്ഞു? കൃഷ്ണശാസ്ത്രികളെ, മഹാകേമന. അടുത്തൊരു അമ്പലത്തില്, മദ്രാശിയില് അദ്ദേഹത്തിന്റെ ഹരികഥയുണ്ടാവും. ചിലപ്പോ ഞാൻ കേൾക്കാം. കൊടചാദ്രിയെ പറ്റിയാണോ പറഞ്ഞത്? പൊതുവെ ഞാൻ എത്ര കാലമായി വിചാരിക്കണം. ഇപ്പൊ മാസ്റ്റർക്ക് വരാൻ തോന്നിയതും ദേവിയുടെ നിശ്ചയാവും. വളവും തിരിവും ജാസ്തിയുണ്ട്, പിടിച്ചിരുന്നോളൂ. Thank you.
അടുത്തത് വീണ്ടും ഒരു ലളിതഗാനം പാടുന്നത് കെ എസ് വിനോദിനി എൻത്ത് ബി Thank you.
ശേഷി പരമ്പരയുടെ രാജവാണി മദ്രാസിൽ ഇപ്പൊ ഭയങ്കര ചൂടാവൂലേ? ഇപ്പൊ സഹിക്കാം, മെയ് ജൂൺ ആകുമ്പോളാ ഭയങ്കരം. 16 ഉണ്ടക്കന്നിയമ്മൻ കോയിൽ സ്ട്രീറ്റ്, ഒറ്റയ്ക്കുള്ള വീടാണോ? താഴെ വീട്ടുകാര്, മോളിൽ ഒരു മുറിയുണ്ട്. ആസ്ബസ്റ്റസ് സമയല്ലേ, ഫാനും ഇല്ല. 300 രൂപയ്ക്ക് അത് കിട്ടിയത് ഭാഗ്യം. കൂടൊരു സ്ത്രീയുണ്ട്, മലയാളി. പക്ഷെ എന്നെ തരക്കേടില്ലാത്ത ജോലിയുണ്ട്, അത് മാറിച്ചിട്ട് നിൽക്കുക. അത് പോയാൽ പറ്റിയൊരാളെ കിട്ടണ്ടേ? ഒറ്റയ്ക്ക് 300 കൊടുക്കാൻ. അവിടുത്തെ പേ സ്കെയിലൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ പേ സ്കെയിലൊന്നുമില്ല, അസോസിയേഷൻ വർക്ക് സ്കൂളല്ലേ. 600 രൂപ തരും. 600? അതുകൊണ്ട് എങ്ങനെ? 4 ട്യൂഷൻ ഉണ്ട്, അതിന് 200 കിട്ടും. 150 രൂപ മാസം അമ്മയ്ക്ക് അയക്കണ്ട്. മരുന്ന് വാങ്ങാനെങ്കിലും ഉപകാരാവൂലോ? നാട്ടിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടണ്ടേ സാർ? ചിദംബരത്തണ്ണാമലയുടെ BEd എഴുതണമെന്നുണ്ട്. എന്നാൽ ഗ്രാജുവേറ്റ് സ്കെയിൽ ഇല്ലെങ്കിലും കുറച്ച് കൂട്ടിത്തരുന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനും പണ ചെലവുണ്ടല്ലോ. പ്രൈവറ്റായി എഴുതാച്ചാലും കണ്ട മുതൽക്ക് ഞാൻ എന്റെ പ്രാരബ്ധങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? പ്രിയപ്പെട്ട വിനോദിനിക്ക് പബ്ലിക് പരീക്ഷയ്ക്കുള്ള അവധിക്കായതുകൊണ്ട് പോരുമ്പോ വിനോദിനെ കണ്ടില്ല. നമ്പർ അറിയാമായിരുന്നുകൊണ്ട് പാസ്സായ വിവരം അറിഞ്ഞു. മാർക്ക് ലിസ്റ്റ് കിട്ടിയോ? ഭേദപ്പെട്ട മാർക്ക് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഏത് കോളേജിലാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത്? മുഴുവൻ വായിച്ചോ. പുതിയ സ്കൂളിന്റെ വിലാസം, അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ ഒക്കെ വിസ്തരിച്ചിട്ടുണ്ട്. ഓക്കെ, ഭാഷ ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, എഴുത്തും കുത്തും ഒന്നും വേണ്ട, പറഞ്ഞേക്കാം. വിക്ടോറിയയിൽ ചേർന്നു എന്നൊക്കെ അറിഞ്ഞു. BA റിസൾട്ടുകൾ വന്ന കാലത്ത് രണ്ടാമത് ഒരു കത്തും കൂടി എഴുതി. അയ്യോ, അത് ഞാൻ കണ്ടില്ല. കണ്ടില്ല എന്ന് മനസ്സിലായി. ഒരു പോസ്റ്റ് കാർഡില് അച്ഛന്റെ മറുപടി കിട്ടി. മുൻപ് പഠിപ്പിച്ച എല്ലാ കുട്ടികളുടെയും കാര്യത്തില് മാസ്റ്റർ ഇത്ര താല്പര്യമിടുന്നു എന്നറിഞ്ഞില്ലേ സന്തോഷം. മാതൃകാ അധ്യാപകർ ഇങ്ങനെയായിരിക്കണം. ഇതായിരുന്നു വാചകം. എവിടേക്കായിക്കണ്ടെന്നെ കൊണ്ടുപോണ? അറക്കാൻ. ഏ, വയസ്സായി. ഊട്ടാനും ഉഴാനും വയ്യാണ്ടാവുമ്പോ അറക്കാൻ കൊടുക്കും. പേടിയുണ്ട്. വെള്ളോ വെള്ളോ എല്ലാം വേണോ? വേണ്ട. ഇനി എത്ര ദൂരം ഉണ്ടാവും? 31 കിലോമീറ്ററാ. ഏകദേശം അടുത്തുന്നാ തോന്നണേ. ജീപ്പിന് എന്ത് കൊടുക്കണം? അതറിഞ്ഞിട്ടെന്താ? മദ്രാസില് ബസ് കൂലി കൂട്ടണമെന്ന് പേപ്പറിൽ കണ്ടു. 2 rupees 350 ആക്കുന്ന് പറയണ്ട്.
അത്ര വീട്ടിലേക്കാ പോണ ജീപ്പുകാരൊക്കെ ഇവിടെ ഇറത്തി കൊണ്ടുപോകും. എല്ലാം താഴത്തുനിന്ന് പോണം. വന്നതാണോ? ഇതുവരെ സാധിച്ചിട്ടില്ല, കുറെ കാലമായി ആഗ്രഹിക്കണു. പുള്ളി ബിസി, കോഫി കൊടു പട്ടെ. വിറക് വെള്ളം, ബാക്കി എല്ലാ വസ്തുക്കളും താഴെയെന്ന് പറയണം. മഴക്കാലത്ത് ജീപ്പ് വരില്ല എന്ന് പറഞ്ഞു. അനുജം പോകും, തലച്ചുമടായി കൊണ്ടുവരും. മകൻ ഇവിടെ പഠിക്കാനൊക്കെ. അടുത്ത കൊല്ലം ഭാര്യയുടെ സ്ഥലത്ത് വിടണം. ഭാര്യയുടെ സ്ഥലം ബ്രഹ്മാവുരം. സ്ത്രീകൾക്കകത്ത് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്, ആണുങ്ങൾക്ക് പുറത്ത് കുളം. അത് വിശേഷം. നാഗതീർത്ഥം. സർവജ്ഞ പീഠം ഒന്ന് കാണണം. കുറച്ച് കയറ്റമുണ്ട്, അതിന്റെ താഴെ ചിത്രമൂല. എല്ലാം കാണണം, അനുജൻ കൂടെ വരും. പൂജകൾ എന്തൊക്കെ വേണം? ഇവിടുത്തെ പതിവ് പോലെ എല്ലാം വിസ്തരിച്ചെന്നെ ചെയ്തോളൂ. മഞ്ഞ ഇറങ്ങാൻ തുടങ്ങണോ? ഇരുട്ടാവണേന്റെ മുമ്പ് കണ്ടുവരൂ. അപ്പോൾ നമ്മുടെ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത്. ഇവിടെ മലയാളികളാണ് അധികം വരിക അല്ലേ? തമിഴ്നാട്ടിൽ നിന്നും വരും പൂജക്കാലത്തിൽ. പൂജയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെക്കാൻ. പേര് കരുണാകരൻ, നാളെ ഉത്രം. പിന്നെ വിനോദിനി, നാളെ വിശാഖം. കുടുംബത്തിലെല്ലാവരുടെയും പേരിൽ ഇന്നലെ അവിടെ വഴിപാട് കഴിച്ചു. ശൈലാധീശ്വരിയുടെ സ്ഥാനം ശരിക്കും ഇതാണ്. പിന്നെ ശിവനും പഞ്ചമുഖ ഗണപതിയും പ്രതിഷ്ഠകളായിട്ടുണ്ട്. ആചാര്യസ്വാമികൾ പ്രതിഷ്ഠിച്ചതാണ്. യുഗാരംഭകാലം തൊട്ടേ ക്ഷേത്രമുണ്ട്. ആചാര്യസ്വാമികൾ ഇരുന്ന് തപസ് ചെയ്തു എന്നതാണ് വിശേഷം. Thank you.
ആദ്യം കയറുന്നവർക്ക് കുറച്ച് കഷ്ടം തോന്നും. മാഷ്ക്ക് വയ്യാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി കയറണ്ട. കുട്ടികൾക്ക് എളുപ്പം, അടുത്ത കയറ്റം കുറച്ചുകൂടി കഷ്ടം. വടി കുത്തിയാൽ എളുപ്പം. നോക്കട്ടെ. ശരിക്കും തീർത്ഥാടനായുള്ളൂ. മാഷ് ശബരിമലയിൽ പോയിട്ടുണ്ടോ? ഇല്ല, എനിക്കൊന്ന് പോണമെന്നുണ്ട്. പാർവമ്മ എല്ലാ കൊല്ലവും കഴിഞ്ഞ മാസം വന്ന ആളാണ്. ഇങ്ങനെ നാലഞ്ച് ഗുഹകളുണ്ട്. ഇടയ്ക്ക് ചിലരുണ്ടാവും, മഴക്കാലത്തിന് മുമ്പ് പോവും. എവിടെയാ സ്ഥലം സ്വാമി? തെക്ക്. ഭക്ഷണത്തിനൊക്കെ എന്ത് ചെയ്യും? റവണ്ട് ഉപ്പാവുണ്ടായി കഴിക്കും. നല്ല വെള്ളണ്ട്, കുടിക്കണോ? വേണ്ട, അയാളെ എവിടെ നിന്നോ കെട്ടിപ്പറി കൊടുന്ന വെള്ളാണ്. തൊട്ടു താഴെ നല്ല ചോലയുണ്ട്. മാഷക്ക് കുറച്ചു നേരം ഇരിക്കണോ? ഇരുന്നാ പിന്നെ നടക്കാൻ ഏറെ കഷ്ടം. ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആ, ചിലതൊക്കെ. കാട്ടുപന്നി ഇടക്കൊക്കെ കാണും. പണ്ടൊന്നും അരിയും പുലിയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അച്ഛന്റെ കാലത്ത്. ശബ്ദമില്ല, കോലാഹലമില്ല, ധ്യാനത്തിന് പറ്റിയ സ്ഥലമാണ്. ഒളിച്ചോടിയിരിക്കാനും പറ്റും. തനിച്ച് ഈ കാട്ടുപ്രദേശത്ത് ഒന്ന് നമസ്കരിച്ചാലോ എന്ന് വിചാരിച്ചു. പുണ്യവാന്മാരല്ലാതെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കില്ലല്ലോ. Thank you.
ഇതാ സർവജ്ഞപീഠം. ഇതിനാണോ ഇത്ര കഷ്ടപ്പെട്ടതെന്ന് തോന്നണ്ടോ? ഇല്ല, ആചാര്യസ്വാമികൾ ധ്യാനിച്ച സ്ഥലം, ആ ഒരു മഹത്വല്ലേ. സർവജ്ഞപീഠം കയറിയത് കാശ്മീരിൽ, പിന്നെ ആരോ ഇത് പണി ചെയ്യിച്ചു. അതൊക്കെ ഞാൻ ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അന്നും ഇന്റലിജൻസ് സ്റ്റുഡന്റ് ആയിരുന്നു. ഇതിന്റെ മുമ്പിൽ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു സാർ. പഴയ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ടെൻത്ത് ബിയുടെ, ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. അന്ന് മാഷ് ബ്രൗൺ ഡോട്ട്സ് ഉള്ള ഫുൾ ഷർട്ട് ആയിരുന്നു, ക്രീം നിറത്തിലുള്ള പാന്റ്. പറഞ്ഞയാളുടെ ഡ്രസ്സ് എനിക്ക് ഓർമ്മയുണ്ട്. ഓ, അത് വെറുതെ. എന്താ ഈ കാണിക്കണേ? പഴയ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ പുഴുവരച്ച് നാശമായിരിക്കണ വച്ചാ. കളയുന്നില്ല, നിലവറയിൽ കൊണ്ടുവയ്ക്കാം. അത് മാറ്റണം തോന്നിയില്ലോ? അത് കുഴപ്പമില്ല, പുഴു തിന്നിട്ടില്ല. ഇവരാരൊക്കെയാ? ഇതാരടാ? അത് അവന്റെ സെലക്ഷനാ. മൈക്കിൾ ജാക്സൺ. അച്ഛൻ കേട്ടിട്ടുണ്ടാവില്ല? ആ ഇല്ല. ചിത്രമൂല
ഇറങ്ങാൻ പ്രായമായവർക്ക് കഷ്ടം. പ്രായമായവർക്ക് എവിടെയും കഷ്ടം. അവിടെ ഇരുന്ന ആചാര്യസ്വാമികൾ തപസ് ചെയ്തത്. ഓ വയ്യ, ഭയങ്കര ദാഹം. അടുത്തെവിടെയെങ്കിലും വെള്ളം കിട്ടുമോ സ്വാമി? അടുത്ത് മടക്കം ചോല വഴിക്ക് പോകാം. സന്യാസിയുടെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു. വേണ്ട നേരത്ത് ചോദിക്കാൻ തോന്നിയില്ല അല്ലേ? ഇറങ്ങാം, സന്ധ്യക്ക് പൂജയുണ്ട്. ഇവരൊക്കെ രാത്രി നിൽക്കുവോ? തൊഴാനല്ല വരുന്നത്, കാഴ്ചകൾ നോക്കാൻ. മണിക്കൂറിൽ ഒക്കെ റെഡിയാകും, കുളിച്ചു വന്നോളൂ. ഞാൻ അകത്തെ കുളിമുറിയിൽ കുളിക്കാം. പഞ്ചമുഖ ഗണപതി, പാർവതീശ്വര, പർവ്വതാദീശ്വരി ദേവിയെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് രണ്ടുപേരും ചേർന്ന് നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ശ്രീ ഗുരുഭ്യോ നമ ഹരിഹി ഓം. അസ്മിൻ വർത്തമാനകാല വിവഹാരികേ വൃഷനാമ സംവത്സരസ്യ ഉത്തരായണേ ഗ്രീഷ്മ ഋതു ജ്യേഷ്ഠമാസേ ശുക്ലപക്ഷേ നവമ്യാതിഥോ ഗുരുവാസരയുക്തായാം.
ഏവം ഗുണ വിശേഷണ വിശിഷ്ടായാം പുണ്യായാം പുണ്യകാലേ പുണ്യതിഥോ യജമാനസ്യ കരണാകര നാമധേയസ്യ ഉത്രം നക്ഷത്രോ ജാതസ്യ വിനോദിനി നാമ്യാഹ വിശാഖം നക്ഷത്രോ ജാതായ അസ്മാകം സകുടുംബാനാം മഹാഗണാധീശ്വര പാർവതീശ്വര പർവ്വതാധീശ്വരി പൂജാരാധനാം ച കരീക്ഷേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മദ്രാസിലൊന്നും വരാറില്ലേ? ബോംബെയിലെ മകന്റെ അടുത്ത് പോകുമ്പോഴോ വരുമ്പോഴോ? 9 ഹൈസ്കൂളുകള്, 3 ജില്ലകള്, അധ്യാപകർക്കുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ ഒരിക്കലും തിരുവനന്തപുരം വരെ പോയി, വേറെ എവിടെയും പോയിട്ടില്ല. അത് ഞാൻ പേപ്പറിൽ വായിച്ചപ്പോ എഴുതിയിരുന്നു. ഓർമ്മയുണ്ട്. മകൾ ഗൾഫിൽ എവിടെയാണ്? മസ്കറ്റില്. കത്തില് മാഷ ഒന്നും എഴുതില്ല, വല്ലപ്പോഴും രണ്ടുപേരി. എന്നാലും വിവരമൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ അന്വേഷിച്ചറിയും. ഒരു കാര്യം ചോദിക്കണേല് വിഷമമില്ലല്ലോ? എന്തും ചോദിക്കാലോ. കുറെ വർത്തമാനം പറയാനെങ്കിലും സൗകര്യം കിട്ടട്ടെ ചേട്ടാ. ഞാൻ പാർവമ്മയോടും കൂടി പറയാണ്ട് പോന്ന്. എന്തേ കല്യാണം വേണ്ടെന്ന് വെച്ചത്? വളരെ കാലം കഴിഞ്ഞ് അവാർഡ് കിട്ടിയപ്പോ വന്ന കത്തിലും മിസ് കെ എസ് വിനോദിനി എന്ന് കണ്ടു. എഴുതി ചോദിച്ചാലും തോന്നി, എഴുതിയില്ല. അഭിനന്ദനത്തിന് ഒഴുക്കം മറ്റുള്ളൊരു നന്ദി മാത്രം എഴുതി. എന്താണ്ടായത്? ആദ്യം ചില ആലോചനയൊക്കെ വന്നു.
ജാതകൻ ചേർന്നില്ല. ചൊവ്വാദോഷം എന്തുണ്ട് എനിക്ക്? അങ്ങനെ അങ്ങനെ പിന്നെ അച്ഛൻ്റെ സ്ഥിതി ആകെ മോശമായപ്പോ ആരും വരാണ്ടേ. ബി എഡ് എടുത്ത് ജോലിക്ക് പോവാന്ന് പറഞ്ഞു. അതിന് പണം കൊടുക്കണ്ടേ? പെൺകുട്ടികളെ പണിയെടുത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് അപ്പോഴും അച്ഛന് വാശി. ബാലമ്മേനം കൊണ്ടുവന്ന ആലോചന ജാതകം നോക്കാതെ തന്നെ ഉപേക്ഷിച്ചു അല്ലേ? ഏത് ബാലമേനോൻ? നിങ്ങളുടെ അടുത്തുള്ള ഡ്രിൽ മാഷ്. ഓ, ബാലമാഷ്. ആ, ബാലമാഷ് ഒരിക്കൽ വീട്ടിൽ വന്നിരുന്നു, കുറെ മുമ്പാ. അന്ന് മാഷ് കോഴിക്കോടാ? കോഴിക്കോട്ടല്ല, താമരശ്ശേരി. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം. എനിക്ക് വേണ്ടിയാണ് മാഷ് അവിടെ വന്നത്. മാഷ് വന്നത് നല്ല ഗാന്ധിയനായിരുന്നു അല്ലേ അച്ഛൻ? വെള്ളിയാഴ്ച ഒരിക്കലൂണ്. അന്നാണല്ലോ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ജാതിയുടെ കണക്കിൽ എന്തോ ഒരു പടി കുറവ്. പിന്നെ സ്കൂൾ മാഷ് ഉദ്യോഗത്തിന്റെ അന്തസ്സിനെ പറ്റിയ സംശയം. വാദം മുഴുവൻ കേൾക്കാതെ തന്നെ ഗാന്ധി ശിഷ്യൻ കേസ് തള്ളിയെന്ന് ബാലമേനം ചുരുക്കത്തി പറഞ്ഞു. മകളും അച്ഛന്റെ ഭാഗത്ത് കക്ഷി ഉയർന്നിരിക്കുന്നു വിചാരിച്ചു. ഞാൻ അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് സത്യം. അച്ഛൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഒന്നും മരിച്ചവരെ പറ്റി കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ കണക്കൂട്ടിലുള്ള എങ്ങനെയൊക്കെയോ തെറ്റും. ബാലമാഷ് റിട്ടയർ ചെയ്തിരിക്കുന്ന കാലത്ത് പലപ്പോഴും കണ്ടിരുന്നു. ആശുപത്രിയിൽ കൊണ്ടനേനെ മുമ്പും കൂടി കണ്ടു. ഒന്നും പറഞ്ഞില്ല എന്നോട്. ആള് എനിക്കൊരു ജ്യേഷ്ഠനെ പോലായിരുന്നു. ആ സംഭവം എനിക്ക് വേണ്ടി ദൂതും കൊണ്ടുപോയത് ഞങ്ങൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതിയെന്നായിരുന്നു വ്യവസ്ഥ. മാഷത് പാലിച്ചു. ഞാനിപ്പൊ പറഞ്ഞ എന്നെ തെറ്റ്. പ്രതാപിയായിരുന്ന അച്ഛന് പിന്നെങ്ങനെ കഷ്ടപ്പാട് വന്നു. ഉള്ള കാലത്ത് നാട് നന്നാക്കാൻ നടക്കുകയായിരുന്നില്ലേ? ഓരോ കഷ്ണായി വിറ്റു. ഇലക്ഷൻ നിന്ന് തോറ്റപ്പോ ഒരുപാട് കടം. അത് പറമ്പിന്റെ പകുതി വിറ്റ് വീട്ടി. പിന്നെ ബസ് സർവീസ്, അതും പൊളിഞ്ഞപ്പോൾ ഒരു കഷ്ണം കൂടി വിറ്റു. വീട്ടു ചെലവിന് കൂടി വഴിയില്ലാണ്ടായി. പഴയ വീടും ചുറ്റും 18 സെന്റും. അതാ ബാക്കി. ഞാൻ പണം അയച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് നെറ്റുള്ള മരുന്ന് വാങ്ങാൻ നിവൃത്തി ഉണ്ടാവില്ല. വളരെ കുറച്ച് ആഹാരം. നമ്മുടെ അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം തീരെ വയ്യാതായി. മസ്തിഷ്കത്തിന് ഭയങ്കര ജ്വരം. മഴക്കാലം ആരും വരില്ല. ഡോക്ടറെ കാണാൻ കൊല്ലൂർ തന്നെ പോണം. അമ്മ പോയി തന്നെ വിചാരിച്ചു. ദേവിയെ പ്രാർത്ഥിച്ചിരുന്നു. വേറെ എന്ത് ചെയ്യാൻ? ജീവനോടെ കിട്ടി. ഒക്കെ ദേവിയുടെ നിശ്ചയം. ദേവസ്വം വകയാണോ അമ്പലം? ഗവൺമെന്റ് 6 രൂപ ശമ്പളം.
രൂപയാ. പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബക്കാർ ഇവിടെ പൂജ നടത്തണം. വഴിപാടുകൾ വരണം അല്ലേ? വരുന്നുണ്ട്. അവരൊക്കെ താഴ്ത്തു പോവും. അവിടെ ശൂദ്രരാ, തീച്ചാമുണ്ടി. അവിടെ കോഴികളെ വെട്ടും, റാക്കു കൊടുക്കും. ശരിക്കുള്ള മൂലസ്ഥാനം ഇതാണെന്ന് പലർക്കും അറിയില്ല. അമ്മ സഹായിച്ച് പൂജാദികൾ മുടങ്ങുന്നില്ല. ഞാൻ എടുത്തോളാം. കൈ കഴുകിക്കോളൂ. എണ്ണയും വരണം. വരുമ്പോ മക്കളെയൊക്കെ കൂട്ടി വരും. ഉള്ള സ്ഥലത്തൊക്കെ താമസിക്കാം. വരുന്നവർക്ക് താമസിക്കാൻ സൗകര്യം പോരാന്നറിയാം. പുറത്ത് രണ്ട് കുളിമുറി കൂടെ ഉണ്ടാക്കണം. ഒക്കെ ദേവി നിശ്ചയിക്കണ പോലെ നടക്കും. വിചാരിച്ചില്ല അധികം ഉണ്ട് തണുപ്പ്. ഇപ്പൊ കുറവാ. ജനുവരി ഫെബ്രുവരിയിലെ കടുപ്പം. വാസനപ്പാക്ക പട്ടാരുടെ അമ്മ തന്നു. ഡ്രൈവറോട് വാങ്ങി വരണം. മാഷ് മുമ്പ് ഒരുപാട് സിഗരറ്റ് വലിച്ചിരുന്നു അല്ലേ? പിന്നെ നിർത്തി. കുട്ടികളുടെ ചീത്ത അതിനായിരുന്നു. രാവിലെ നേരത്തെ പോവോ അതോ കുളിയും പ്രാതലും കഴിഞ്ഞ്? നേരത്തെ പോവും. കുളിയൊക്കെ കൊല്ലൂരിലെത്തിയിട്ട് അച്ചക്കൻ ഒറ്റയ്ക്ക. തള്ളോട് പറയാൻ ഞാൻ അടികളെ ഏൽപ്പിച്ചിരുന്നു. നമ്മൾ മാത്രം പോകുമ്പോ കുറച്ചുകൂടെ കാശ് കൊടുക്കണം. ഇവരുടെ ജീവിതം കണ്ടപ്പോ എന്റെ ബുദ്ധിമുട്ടൊന്നും സാരമില്ല എന്ന് തോന്നി. ഓരോ കർമ്മഫലം എല്ലാം ദേവി നിശ്ചയിക്കണോ എന്നതാണ് അവർക്ക് ആശ്വാസം. പരിഭവങ്ങളില്ല, വലിയ മോഹങ്ങളുമില്ല. പ്രൈവറ്റായി ബി എഡ് എടുത്താൽ 300 രൂപ ശമ്പള കയറ്റം. വാസ്തവത്തിൽ അങ്ങനെ ഒന്ന് ആലോചിക്കാതിരിക്കാ വേണ്ടത് അല്ലേ? പക്ഷേ അതിന് കഴിയണ്ടേ സർ? ശരിയാണ്. ഭക്തി, വിശ്വാസം ഒക്കെ നമ്മൾ പലർക്കും എന്താ പറയേണ്ടത്, യൂട്ടിലിറ്റി. ഒരേ സംഘം ഒരേ സം. ഇവിടെ മാഷോടൊപ്പം വരാനും നിൽക്കാനും കഴിഞ്ഞല്ലോ. അതന്നെ വലിയ ഭാഗ്യം. തള്ളോട് നാളെ എന്തെങ്കിലും ചെറിയ കളവ് പറയും ഞാൻ. ചെക്കനോട് പറയാൻ എനിക്കും എന്തെങ്കിലും കളവ് കെട്ടിച്ചമയ്ക്കണം. സാരല്ല, ചെറിയ ചെറിയ കളവുകൾ പറഞ്ഞതുകൊണ്ട് ആർക്കും ദോഷമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഹരികഥക്കാരൻ പറഞ്ഞിരുന്നോ? ജനറേറ്റർ ഇല്ലേ? ചെറിയതാണ്. രാവിലെ സന്ധ്യക്കും പൂജയുടെ സമയത്തിടും. ലൈറ്റ് വരണമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ വിരിച്ചിട്ടുണ്ട്. ആ വാതിലടയ്ക്കാം, പിന്നെ തണുപ്പ് അധികം വരില്ല. രാത്രി കുളിമുറി പോണെന്ന് തോന്നിയാ പിന്നിലെ വാതിൽ തുറക്കാം.
ഉണ്ടോ വിചാരിച്ചിട്ടാ പൂജാദികൾ നടത്തിയതല്ലേ. ദമ്പതി പൂജ എന്നല്ലേ അതിന് പറയാ. ജന്മത്തിലെ പാപ്പിനൊരു യോഗം ഉണ്ടാവും. Oh.